താങ്ക് യു എവരി വൺ ഫോർ ജോയിനിങ് ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ലൈവിൽ കാണുന്നത് ശാരീരികമായ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവ് ചെയ്യായിരുന്നത് സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്ന് അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകും എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഓഹരിയും എൻ്റെ പാറയും ആകുന്നു എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തി ആറാമത്തെ വാക്യമാണ് വായിച്ചത് മൈ ഫ്ലഷ് ആൻഡ് മൈ ഹാർട്ട് ഫെയിൽ ബട്ട് ഗോഡ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് മൈ ഹാർട്ട് ആൻഡ് മൈ പോർഷൻ ഫോർ എവർ എന്റെ മാംസവും എന്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു മനുഷ്യന്റെ ബലഹീനതയെ സംബന്ധിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത് എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ഇവിടെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഞാൻ ഈ വാക്യം മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന അവസാനി പട്ടക്കാരൻ നൽകുന്ന ബെനഡിക്ഷൻ ആശീർവാദമാണ് പട്ടക്കാരന്റെ ബെനഡിക്ഷനിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് വളരെ മനോഹരമായ പ്രയോഗം ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ ഐ ആം വീക്ക് ഒരു കൺഫഷൻ ഐ ആം വീക്ക് ഞാൻ ബലഹീനനാണ് ബലഹീനത എന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ് ഞാൻ ബലഹീനനാകും രോഗിയാകുമ്പോൾ നമ്മൾ ബലഹീനരാകും രോഗികളായിട്ടുള്ളവരാണ് നമ്മൾ പലരും ഏതെങ്കിലും ഒരവസരത്തിൽ ജീവിതത്തിൻ്റെ അങ്ങനെ ഒരിക്കൽ പോലും ആയിട്ടില്ലാത്തവർ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം അത് നല്ലൊരു കാര്യമാണ് ദാവീദ് രാജാവ് പറയുന്നുണ്ട് ഞാൻ കഷ്ടതയിലായത് എനിക്ക് വളരെ ഗുണകരമായി ഭവിച്ചു നിന്റെ ചട്ടങ്ങളെ മനസ്സിലാക്കാൻ അതെനിക്ക് സഹായകമായി നമ്മൾ രോഗികളാകുമ്പോൾ ക്ഷീണിതരാകുമ്പോൾ ബലഹീനരാകുമ്പോൾ നമ്മൾ ടോട്ടലി ഡിപ്പെൻ്റൻ്റ് ആണ് പരാശ്രയത്വത്തിലേക്ക് പോവുകയും നമ്മൾ ബലഹീനതയുണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം രോഗികളായ ആളുകൾ പ്രത്യേകിച്ച് മരണാസന്നരായ രോഗികൾ അല്ലെങ്കിൽ ഉറപ്പായ പേഷ്യൻസ് രോഗികൾ അവരിൽ വളരെ ചെറിയൊരു എക്സെപ്ഷൻ എക്സെപ്ഷൻസ് അതെ ചില ആളുകൾക്ക് നമുക്ക് അപവാദങ്ങളുണ്ട് പക്ഷെ പൊതുവായി നമ്മൾ പറയുമ്പോൾ അവർക്ക് മറ്റുള്ളവരോട് സ്നേഹം വളരെ വലുതായിരിക്കും സ്നേഹം വളരെ വലുതായിരിക്കും ലോകത്തെ അവർ പുതിയൊരു കണ്ണോടുകൂടെ കാണാൻ തുടങ്ങും നിങ്ങൾ അങ്ങനെയുള്ള ആളുകളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാനൊരു ഇരുപത്തിയഞ്ച് വർഷം പാസ്റ്റർ എന്ന നിലയിൽ ശുശ്രൂഷിച്ചിട്ടുള്ളത് കൊണ്ട് ധാരാളം ആളുകളോട് ഇടപെട്ട അങ്ങനൊരു പരിചയത്തിൽ നിന്നാണ് പറയുന്നത് മരിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇനി ഒരു കുറച്ച് സമയമേ ഉള്ളൂ എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ ബലഹീനത വരുമ്പോൾ ഭൂരിപക്ഷം ആളുകളിലും ലവ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് സ്നേഹം മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹമാണ് നിങ്ങൾക്ക് അത് പരീക്ഷിച്ചു നോക്കാവുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് സ്നേഹം കൂടും അവരെപ്പോഴും ആളുകളെ വിളിക്കും ആളുകളെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കും അടുത്തു വേണമെന്ന് നിർബന്ധിക്കും അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അതില്ലായിരുന്നു അവർ ആരോഗ്യവാന്മാരായി നടന്നപ്പോൾ അത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളില്ലായിരുന്നു മരിക്കാൻ കിടക്കുന്ന അപ്പൻ മക്കളൊക്കെ കട്ടിലിന് ചുറ്റും വേണമെന്ന് പറയും ഇവിടെ ഇരിക്കണമെന്ന് പറയും ഇങ്ങനെയൊക്കെ പറയും കാരണം വല്ലാത്തൊരു സ്നേഹം ഒരു വലിയ റിയാലിറ്റിയിലേക്ക് അവർ വരിക വലിയൊരു റിയാലിറ്റിയിലേക്ക് ഞാൻ ധാരാളം അങ്ങനെ മരണാസന്നതായ ആളുകളെ പോയി കാണുകയും ഒരിക്കലും പിടിക്കാത്ത പോലെ നമ്മുടെ കയ്യെ മുറുകെ പിടിക്കും നമുക്ക് വലിയൊരു അനുഭവമാണ് ഇതുവരെ പിടിക്കാത്ത രീതിയിൽ നമ്മളെ പിടിക്കും അത് പോരാൻ സമയത്ത് അവർ കരയും അവർക്ക് വലിയ സ്നേഹമാണ് രണ്ട് കാര്യമാണ് ഒന്ന് ബലഹീനത ഒരു രോഗാവസ്ഥ വന്നാൽ ഈ ബലഹീനത എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം ബലഹീനനായ വ്യക്തി ലോകത്തെ കാണുന്ന വേറൊരു കണ്ണോടെയാണ് വലിയ സ്നേഹവായ്പോടെയാണ് ഞാൻ ബലഹീനനാകുന്നുണ്ടെഷൻ ഞാൻ നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നിൽ ശക്തി ഉണ്ടെങ്കിൽ താൻ പോലുമുണ്ടാവും സ്വയാശ്രയത്വം സെൽഫ് സഫിഷ്യൻസിയാണ് ആ സ്വയാശ്രയത്വം നമുക്ക് വരുമ്പോൾ തമ്മിൽ ചെറിയ അഹന്തയുണ്ടാവും ബലഹീനത നമുക്ക് ഈ സുഖിയാൻ സഭയിലെ പഴയ ഇപ്പോഴത്തെ തിരുമേനിമാരുടെ പ്രസംഗം ഞാൻ അധികം കേട്ടിട്ടില്ല പണ്ടൊക്കെ ഈ തിരുവേനിമാരുടെ പ്രസംഗം എല്ലാം ഈ ബലഹീനനായ ഞാൻ എന്ന പ്രസംഗത്തിൽ പോലും പറയുന്നത് കേൾക്കാം പക്ഷേ ഈ ബലഹീനനായ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് വലിയ അഹന്തയുടെ പ്രവൃത്തി ചെയ്യുന്നവരൊക്കെ കാണുക അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ പറയുന്ന വാക്കുകളുടെ എസൻസ് അതേപടി ജീവിതത്തിൽ സാംശീകരിക്കുന്ന ആ ബലഹീനതയെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നവർ അവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ ശക്തിയെ ആ സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുകയുള്ളു ഇതാണ് പൗലു സുലീഹ വലിയൊരു തത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ആണ് ശക്തനാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ ബലഹീനതയിലാണ് വെളിപ്പെടുന്നത് കൂട്ടിച്ചേർക്കാണ് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു ആകയാൽ ഞാൻ ഇനിയും എന്റെ ബലഹീനതകളെ ചൊല്ലി പ്രശംസിക്കും കാരണം വലിയൊരു സ്പിരിച്വൽ സീക്രട്ട് ആത്മീയ രഹസ്യത്തെ പരിശുദ്ധ സ്ലീഹ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ അവസാനം പറയുന്നത് ഞാൻ ബലഹീനൻ കാരണം ഞാൻ എന്റെ ബലഹീനതകളെ ചൊല്ലി പ്രശംസിക്കും പറയാണ് അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ അവസാനം പറയുന്നത് ഞാനോ ബലഹീനനും പാപിയും ആകും ദാസ് അടുത്തത് പാപി എന്നുള്ളതൊന്ന് ചിന്തിക്കാപത്തിൽ പിടിക്കപ്പെടുന്ന വ്യക്തി ഒട്ടും അഹന്ത് ഉണ്ടാവില്ല ഒട്ടും അഹന്ത് പരസ്ത്രീ ബന്ധം തെളിവോടെ പിടിക്കപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ കാലിൽ വീഴുന്ന രംഗങ്ങളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കാണും ബലഹീനനായി പോവാണ് പിന്നെ ഒന്നും മിണ്ടാനില്ല സ്പീച്ച്ലെസ് പരപുരുഷ ബന്ധം പിടിക്കപ്പെടുന്ന സ്ത്രീ ഭർത്താവിന്റെ മുമ്പിൽ കേസ് റെഡ് ഹാൻഡായിട്ട് പിടിക്കപ്പെടുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മന്ത്രി തെളിവ് സഹിതം പിന്നെ ഒന്നും ചെയ്യാനില്ല അഹന്ത ഇല്ല പിന്നെ പാപം കവർ ചെയ്യപ്പെടുന്നൊരു അനുഭവമുണ്ട് തിബോത്യോസിനെ എഴുതുമ്പോൾ പൗലുസ്ലിയ പറയാണ് ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് വെളിപ്പെട്ടു ചിലരുടേത് ക്രമേണ അത്രയും അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ട ചില ആളുകൾ പിടിക്കപ്പെട്ടു ഇപ്പൊ കേരളം ആഘോഷിക്കുന്ന ഒരു സ്ത്രീ പിടിക്കപ്പെട്ടു തെളിവു സഹിതം ആഘോഷിക്കുകയാണ് എല്ലാവരും ടെക്സ്റ്റുകൾ അയക്കുന്നുണ്ട് ഫോർവേഡ് ചെയ്യുന്നുണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പൗലുസ് പറയാണ് ചിലരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് വെളിപ്പെട്ടു ചിലരുടേത് ക്രമേണ അത്രയും ഇപ്പൊ വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ ചിലരുടേത് നമ്മുടേത് വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ പിടുക്കന്മാരായിട്ടിരിക്കുന്നു ഒരു വ്യത്യാസവുമില്ല ഓൾ ഹാവ് ഇൻഡ് ആൻഡ് കം ഷോർട്ട് ഓഫ് ഗ്ലോറി എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു അവരെല്ലാവരും ഒരുപോലെ ദൈവദേശസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു സോ നോ ഡിഫറൻസ് എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരാത്തവരായി തീർന്നിരിക്കുന്നു ഇപ്പം നമ്മുടെ പാപങ്ങൾ വെളിപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്കൊരു മിടുക്കുണ്ട് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും ആളുകളെ അഭിമുഖീകരിക്കുവാൻ അഭിസംബോധന ചെയ്യാൻ പറ്റും അന്തസ്വണ്ടട എനിക്ക് നിങ്ങളെപ്പോലെയല്ല എന്തുകൊണ്ടാണ് നമ്മളിലെ യഥാർത്ഥ നമ്മളെ നമ്മളല്ലാതെ വേറെ ആരും കാണുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പലരും ചിന്തിക്കുന്ന കാര്യങ്ങൾ സിനിമയാക്കുന്ന മിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ വരികയാണെങ്കിൽ പലരും സമൂഹത്തിൽ നോടി ഒളിക്കും അതുകൊണ്ടാണ് പബ്ലു ശ്രീ തിമോത്യോസിനോട് പറയുന്നത് ചിലരുടെ പാപങ്ങൾ തിമോത്യോസ് ചിലരുടെ പാപങ്ങൾ വെളിപ്പെട്ടു വിസ്താരത്തിന് മുമ്പ് പക്ഷേ ചിലരുടേത് ക്രമേണയാണ് വെളിപ്പെടുന്നത് വെളിപ്പെട്ടില്ല എന്നതുകൊണ്ട് പിടിക്കപ്പെട്ടില്ല പിടിക്കപ്പെട്ടില്ല എന്നതുകൊണ്ട് വിശുദ്ധനാകുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ എനിക്ക് തല ഉയർത്തി നിൽക്കാനുള്ള യോഗ്യതയിൽ അർഹതയില്ല അവകാശമില്ല അധികാരമില്ല അതിനുള്ള ഔദ്ധത്യമില്ല ഇല്ല ഞാനത് കാണിക്കുന്നില്ല ഇതാണ് ട്രൂ സർവെന്റ് ഓഫ് ഗോഡ് എ ട്രൂ സെർവൻ്റ് ഓഫ് ഗോഡ് യഥാർത്ഥ ദൈവദാസൻ അപ്പൊ അതുകൊണ്ടാണ് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസ് നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ നിങ്ങളുടെ ഇടയിൽ ഏറ്റവും ചെറിയവൻ അവിടെയാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് പിടിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ വെളിപ്പെട്ടില്ല എന്നതുകൊണ്ട് എന്നിൽ പാപമില്ലാതെയാകുന്നില്ല കുറവില്ലാതെയാകുന്നില്ല എന്നാൽ അത് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിലാണ് ദൈവകൃപ വർഷിക്കപ്പെടുന്നത് ആ തിരിച്ചറിവുണ്ടാകാത്തടത്തോളം കാലം നമുക്കൊരു സ്വാഭിമാനമാണ് നമ്മളിൽ തന്നെ ഒരു അഭിമാനമുണ്ട് ഇവരെ പോലെയൊന്നും അല്ല ഞാൻ ഇവരെ പോലെ ഒന്നും അല്ല ഐ എം സിൻലെസ് സ്പോട്ട്ലെസ് ഐ എം എ ഹോളിമാൻ ഞാനൊരു വിശുദ്ധനാണ് പക്ഷെ നമ്മിൽ ആശ്രയിക്കാനുള്ളതൊന്നും നമുക്കില്ല ക്രിസ്തുവിൻ്റെ നീതി മാത്രമാണ് എൻ്റെ നീതി ക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് എൻ്റെ വിശുദ്ധി ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസ് പലരും ഒരു ചോദ്യമുണ്ട് വിശുദ്ധ കുർബാന മധ്യേ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ അല്ലാതെ വേറെ പരിശുദ്ധനില്ല എന്ന് ഏറ്റുപറയുന്നുണ്ട് അത് കഴിഞ്ഞ് പരിശുദ്ധന്മാരെ നിങ്ങൾ എന്ന് പറഞ്ഞ് പാട്ട് പാടാറുണ്ട് ആ പരിശുദ്ധന്മാരെവിടെ നിന്നാണ് വന്നത് അപ്പൊ അതേ ഒരു ചോദ്യമാണ് ഹോളിനെസ് ഈസ് ക്രൈസ്റ്റ് ഇൻ മീ ക്രൈസ്റ്റ് ദോപ്പ് ഓഫ് ഗ്ലോറി ഡെൽസ് ഇൻ മീ ഹി ഡെൽസ് ഇൻ യു ദാറ്റ് ഈസ് യുവർ ഹോളിനെസ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു ദാറ്റ് മേക്സ് യു ഹോളി വിശുദ്ധ കുർബാന മധ്യേ പറയാണ് പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ അല്ലാതെ വേറെ പരിശുദ്ധൻ ഇല്ല എന്ന് പറയുന്ന അതേ വിശുദ്ധ കുർബാനയിൽ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കൂടെ കേൾക്കാം തൻ്റെ മനോഗുണത്താൽ ഭൂലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തൻ്റെ തിരുമേനിയുടെ അതിപൂജനീയമായ കഷ്ടപ്പാടുകളാൽ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സഖലത്തെയും പൂർണവും പരിപൂർണവുമാക്കി തികയ്ക്കുന്ന പരിശുദ്ധനായ ഏക റൂഹായും നമ്മോടുകൂടെ നോക്കേ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ റൂഹായും നമ്മോടുകൂടെ ട്രിനിറ്റി ട്വൽസ് ഇൻ മീ ആൻഡ് ഐ ലിവ് ഇൻ ദാറ്റ് ട്രിനിറ്റി അപ്പോൾ ആ പരിശുദ്ധ തൃത്വം തമ്മിൽ വസിക്കുമ്പോൾ ആ വാസം നമ്മെ വിശുദ്ധരാക്കുന്നു അതുകൊണ്ടാണ് പരിശുദ്ധന്മാരെ എന്ന് ഇതൊരു കോൺഫ്ലിക്റ്റ് ഇത് മനസ്സിലാക്കണം അതിന് പാരഡോക്സ് ഒന്നുമില്ല അതിൽ വൈരുദ്ധ്യമൊന്നുമില്ല അല്ല സഭയിലെ പ്രാർത്ഥനകൾ എഴുതിയവർക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കൃത്യമാണ് ദൈവശാസ്ത്രം അതിലൊരു തെറ്റുമില്ല അത് അത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പം ഈ ബലഹീനത നമ്മെ കൂടുതൽ ആർദ്രതയുള്ളവരാക്കി സ്നേഹമുള്ളവരാക്കി മാറ്റും സ്നേഹമുള്ളവരാക്കി മാറ്റും താൻ രോഗിയായിരിക്കുന്നു മരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ഈ രോഗിയായ മനുഷ്യൻ മനുഷ്യനെന്തെല്ലാം ആഗ്രഹിക്കുമെന്നറിയാമോ അമേരിക്കയിൽ വലിയൊരു സിറ്റിയിൽ മരിക്കാൻ കിടക്കുന്ന വ്യക്തി താൻ കളിച്ചു വള ജനിച്ചു വളർന്ന ചെറിയ ഓലക്കുടലിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കും താൻ കുട്ടിക്കാലത്ത് കളിച്ച് നടന്ന സ്കൂളിൻ്റെ മുമ്പിലൂടെ ഒന്ന് പോകാൻ ആഗ്രഹിക്കും മുങ്ങിക്കുളിച്ച തോട്ടിലൊന്നും മുങ്ങിക്കുളിക്കാൻ ആഗ്രഹിക്കും എന്നാൽ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇയാൾ അവധിക്ക് നാട്ടിവന്നിട്ടുണ്ടെന്ന് ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല ചെറിയ കാര്യങ്ങളെ സ്നേഹിക്കാൻ ഈ ബലഹീനത അവനെ പ്രേരിപ്പിക്കും ഒന്നിനെയും അവഗണിക്കാതിരിക്കാൻ എല്ലാത്തിനെയും സ്നേഹവായ്പോടെ ആവേശത്തോടെ ദർശിക്കാൻ അപ്പോൾ ഒരു എടവകയുടെ പട്ടക്കാരൻ എങ്ങനെയായിരിക്കണം ഞാൻ ഞാനിതേക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ ഫിലിപ്പച്ചായം പറയുമായിരുന്നു ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിലിപ്പച്ചായം പറയും എന്ന് ഞാനും അത്രേ എന്ന് പ്രതിവാക്യം പറയും ഒരു ഒഫീഷ്യൽ അല്ലേ പോലും പഴയ അപ്പച്ചമാരി പലരും അങ്ങനെ പറയുമായിരുന്നു അതൊരു നല്ല പ്രാക്ടീസാണ് ഫിലിപ്പ് സ്റ്റീഫൻ തെങ്ങും തറയല്ലാൻ്റെ കാര്യം പറയും അപ്പോൾ ഈ ഞാനും അത്രയും ദാറ്റ്സ് ഗുഡ് നമുക്ക് അത്ര പേരൊക്കെ പറയാൻ പറ്റും ഈ അച്ഛൻ എന്തോ പാപം ചെയ്തിട്ടോ കുഴപ്പം ചെയ്തിട്ടോ അല്ല ദാറ്റ്സ് എ കൺഫെഷൻ ചിലരുടെ പാപങ്ങൾ വെളിപ്പെട്ടു എന്നേ ഉള്ളൂ നമ്മുടേത് വെളിപ്പെട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ കൺഫഷൻ അപ്പൊ ഈ കൺഫഷൻ എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല എനിക്ക് അഭിമാനിക്കാനും ഒന്നുമില്ല ഒരിക്കലും ഒരാള് ജയിലിൽ കിടക്ക വളരെ ദീർഘമായ ഒരു തടവില് ഇരുട്ടറയിലാണ് ഇട്ടിരിക്കുന്നത് കാരാഗ്രഹത്തിന്റെ മുകളിൽ നിന്ന് ചെറിയൊരു ദ്വാരത്തിലൂടെ ഒരു വെളിച്ചം ഈ കാരാഗ്രഹത്തിന്റെ പ്രതലത്തിൽ വന്ന് പതിക്കുന്നുണ്ട് ആ തറയിൽ പതിക്കുന്ന ചെറിയ വെളിച്ചം ഒരു നാണയത്തിന്റെ വൃത്തത്തിന്റെ വലിപ്പത്തിൽ ഒരു വെളിച്ചം വേറെ വെളിച്ചമൊന്നും ആ കാരാഗ്രഹത്തിലില്ല ഇരുട്ടത്ത് കഴിയുക മനുഷ്യൻ ഒരു ജീവിയെ കാണാനില്ല പുറലോകം കാണാനില്ല ഒന്നും കാണാനില്ല ഇരുട്ട് മാത്രം വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഈ തറയിൽ പതിക്കുന്ന നാണയ വലിപ്പമുള്ള ആ പ്രകാശത്തിലൂടെ ഒരു ഉറുമ്പ് നടന്നു പോകുന്നു പെട്ടെന്ന് ആ വൃത്തപരിധി കഴിഞ്ഞാൽ ആ ഉറുമ്പ് അപ്രത്യക്ഷമാകും പെട്ടെന്ന് അദ്ദേഹം പോയി വിരലുകൊണ്ട് ആ ഉറുമ്പിനെ സ്റ്റോപ്പ് ചെയ്തു ഉറുമ്പിനെ സോഫ്റ്റ് ആയിട്ട് കൈകളിലെടുത്തു കൈവെള്ള വെച്ച് ഉറുമ്പിനെ ആ പ്രകാശത്ത് വെച്ച് താൻ വളരെ നേരം കണ്ടുകൊണ്ടിരുന്നു ദീർഘകാലത്തിന് ശേഷം ആദ്യമായി കാണുന്നൊരു ജീവിയാണ് സ്നേഹവായ്പോടെ ആ ഉറുമ്പിനെ നോക്കുക പിന്നീട് അദ്ദേഹം കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി ഒരു ഉറുമ്പിന് എത്ര സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ദീർഘകാലത്തെ കാരാഗ്രഹവാസം എനിക്ക് വേണ്ടിവ പ്രിയപ്പെട്ടവരെ നമ്മൾ ബലഹീനരാകുമ്പോൾ നമ്മൾ രോഗികളാകുമ്പോൾ നമ്മൾ ഏകാന്തതയിലാകുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ പാപത്തിൽ പിടിക്കപ്പെടുമ്പോൾ അപഹസിക്കപ്പെടുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഏൽക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര വിലപ്പെട്ടതിനെയാണ് നമ്മൾ അവഗണിച്ചു കളഞ്ഞത് നമ്മൾ സ്നേഹിക്കാതെ പോയത് നമ്മൾ ബലഹീനരാകാതിരിക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെടാതിരിക്കുമ്പോൾ ഔദ്ധത്യം ഉണ്ടാകും അഹങ്കാരമുണ്ടാകും ആ അഹന്തയിൽ നമുക്ക് വേഗത കൂടും പലതും നമ്മൾ വിസ്മരിക്കും പലതും നമ്മുടെ കണ്ണിൽ പെടാതെ പോകും അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാന അവസാനിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസ് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അൗലുസ്ലിഹ ഇതേക്കുറിച്ച് തന്നെയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പറയാണ് എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ പ്രശംസിക്കയില്ല വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്കെന്റെ ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെത്തൻ ഏഞ്ചൽ ഓഫ് സെയ്റ്റൻ ഇസ് അപ്പോയിന്റഡ് ഫോർ മീ ദൽ കീപ്സ് മീ ഹിൾ കണ്ടിന്യൂസ്ലി ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനാക്രമങ്ങൾ സുറിയാൻ സഭയുടെ പ്രാർത്ഥനാക്രമങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് അഹങ്കരിക്കാത്ത ഒരു ജീവിതം നികളിക്കാത്ത ഒരു ജീവിതം പിടിക്കപ്പെട്ടവനെ പോലെ നമ്മുടെ കർത്താവ് നിന്നു പോലെ അല്ലെ നമ്മളത് കൊണ്ട് ഒരു പാട്ടുണ്ടല്ലോ പോൽ നമു കൊള്ളൂരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിയിലേറി ഈ പോലെ സ്നേഹിക്കുക യേശു കത്താവ് നിക്കുക വിസ്തരിക്കപ്പെടാൻ ബന്ധിക്കപ്പെട്ടവനായി എവിടെയാണ് അവൻ പാപം ചെയ്തത് വിസ്തരിക്കാൻ നിൽക്കുന്ന പീലാത്തോസ് പറയാണ് ഈ മനുഷ്യന് ഞാനൊരു കുറ്റവും കാണുന്നില്ല പക്ഷെ ആ കർത്താവ് ബന്ധിക്കപ്പെട്ടവനെ പോലെ നിൽക്കുകയാണ് അപ്പൊ സുറിയാനി സഭയുടെ പട്ടക്കാരൻ വിശുദ്ധ കുർബാനയുടെ അവസാനം പറയുകയാണ് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ എന്ന് പറയുമ്പോൾ ഹി ഐഡന്റിഫൈസ് ഹിംസെൽഫ് വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് തന്നെ തന്നെ താഥാല്മ്യപ്പെടുത്തുകയാണ് കാരണം ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണ് പട്ടക്കാരൻ അത്ര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയ വെളിപ്പാട് ദർശനം കാഴ്ചപ്പാട് ദൈവശാസ്ത്ര ബോധ്യം ഇത്ര ഉന്നതമാണ് എത്ര ഉദാത്തമാണ് അദ്വുതീയമാണ് അത് താരതമ്യം ചെയ്യാനില്ലാത്തത് ഒറ്റ കേൾവി പരിഹാസമായിട്ട് തോന്നും ഞാൻ സോറി സഭ വിട്ട് പ്രവർത്തനം തുടങ്ങുമ്പോൾ സുവർത്താ പ്രവർത്തനം ഇവാഞ്ചലിക്കൽസ് ഇവാഞ്ചലിക്കൽസ് എന്ന വിഭാഗം മലയാളത്തിൽ പറഞ്ഞാൽ സുവാർത്ത അല്ലേ ഇവാഞ്ചലിക്കൽസ് എന്നുള്ളതിനെ നമ്മൾ തർജ്ജമ ചെയ്താൽ ഞാൻ ഇന്നിങ്ങനെ ഓർക്കുക സുവർത്തക്കാർ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിന്റെ കൃത്യ അർത്ഥം സത്യത്തിൽ ഞാനൊരു സ്വാർത്ഥക്കാരനല്ല സ്വാർത്ഥനായി സ്വാർത്ഥക്കാരനായി മാറി സ്വാർത്ഥത ഞാൻ അക്കാലത്ത് ഒരു ടേപ്പ് ഇറക്കി ഓർത്തഡോക്സ് സഭയിലെ ഏഴ് ചതിക്കുഴികൾ ഒറ്റ ഒത്തിരി പ്രചാരം കിട്ടിയതാണ് അപ്പൊ അതിനകത്ത് ഞാന് സഭയെ പരിഹസിക്കാൻ ഹൈലൈറ്റ് ചെയ്ത ഒരു പോയിന്റാണ് ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ എന്ന് അച്ഛൻ പറയുന്നു ഇത്രയും കുർബാനിട്ടോ അങ്ങനെയുള്ള പാപം പോയില്ലേ എന്ന് പരിഹസിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷം വേണ്ടി വന്നു എന്റെ കണ്ണുകൾ തുറക്കപ്പെടാൻ അതെന്താണ് അതിന്റെ അർത്ഥം ഇന്ന് ആ ഒരു സിംഗിൾ ടാഗ് ലൈൻ്റെ അർത്ഥവ്യാപ്തിക്ക് മുമ്പിൽ ഞാൻ വിസ്മയിച്ച് നിൽക്കുക വാവ് വേറൊന്നും വേണ്ട ഒരു ലിറ്ററിയും വേണ്ട ഒരു മറ്റൊന്നിലേക്കും വേണ്ട ഒറ്റ ലൈൻ പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് പിതാവിൻ്റെ വലത്തുവശത്തിരുന്ന ദൈവദൂതന്മാരുടെ പ്രമോദ വിഷയമായിരുന്ന ദൂതന്മാരുടെ ആരാധനാ പാത്രമായിരുന്ന ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന സ്വർഗത്തിൻ്റെ മുഴുവൻ ധരിച്ചിരുന്നവനായിരുന്ന ഏകജാതനായ പുത്രൻ സ്വർഗത്തിൻ്റെ മഹിമ വിട്ടി താന്ന ലോകത്തിലേക്ക് കെനോസിസ് താന്ന ലോകത്തേക്ക് വന്നു ദൈവത്തിൻ്റെ പുത്രൻ താന്ന ലോകത്തേക്ക് വന്നു ആ സ്വയം ശൂന്യനായി ഇറങ്ങി വന്ന ആ ദൈവപുത്രൻ ഒരു പാപിയെ പോലെ ബന്ധിക്കപ്പെട്ടു പാപമില്ലാഞ്ഞിട്ടു ഒരൊറ്റ വാക്കുകൊണ്ട് ആ ദൈവപുത്രനോട് ഐഡന്റിഫൈ ചെയ്യാൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസ് അപ്പൊ ഈ ലോകത്ത് എല്ലാം ഉള്ള എല്ലാം ഉള്ളവരെങ്കിലും ഒന്നും കൈവശമില്ലാത്തവരെ പോലെ ഞങ്ങളായിരിക്കുന്നു ഇത്ര ഉദാത്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് എങ്ങും കാണാൻ കഴിയയില്ല ഞാൻ ആദരവുകൾ കൊണ്ട് നമ്രശിരസ്കനാവുകയാണ് പ്രാർത്ഥനയുടെ തീച്ചൂളകളിൽ ദൈവദർശനം പ്രാപിച്ച ദൈവ സാന്നിധ്യം അനുഭവിച്ച എല്ലാ പിതാക്കന്മാരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് അഞ്ജലികളെ അർപ്പിക്കാം എബ്രാഹിം ലേഖന പതിമൂന്നി പറയുകയാണ് നിങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയ പിതാക്കന്മാരെ ഓർത്തുകൊള്ളുകയും ആയുഷ്കാലത്തിൽ കേണം അവരെ നമുക്ക് അനുസ്മരിക്കാം ഇത്ര ഉദാത്തമായ ചിന്തകൾ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്കും ഏറ്റുപറയാം ബലഹീനരും പാപികളുമാണ് ഞാനും എത്രയെന്ന് ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന വ്യക്തി പിന്നെ പറയുകയാണ് ഞാൻ ലോകത്തെ കാണുമ്പോൾ പുതിയ ലോകം എല്ലാത്തിനും സൗന്ദര്യം എല്ലാത്തിനെയും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി ഒരു ഒരുമ്പിലൂടെ ഞാൻ ലോകത്തിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞു എനിക്ക് നൽകിയ സൗഭാഗ്യത്തെ തിരിച്ചറിഞ്ഞു എനിക്ക് നൽകിയ ജന്മം എനിക്ക് കിട്ടിയ ജന്മം എത്ര ധന്യമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ജീവിതം എത്ര വിലയേറിയതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ജീവിതത്തെ പുതിയ കണ്ണുകളോടെ കാണുവാൻ ലോകത്തെ പുതിയ കാഴ്ചപ്പാടോടെ വീക്ഷിക്കുവാൻ ബന്ധങ്ങളെ ഇഴയെടുപ്പമുള്ളതാക്കി നിലനിർത്തുവാൻ മനുഷ്യരെ സ്നേഹിക്കുവാൻ ഉൾക്കൊള്ളുവാൻ അവരുടെ പാപങ്ങളിൽ സഹതാപം കാണിക്കുവാൻ അവരുടെ രോഗങ്ങളിൽ അവരെ സന്ദർശിക്കുവാൻ അവരുടെ ക്ഷീണത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുവാൻ അവരുടെ കുറവുകളിൽ ആ കുറവുകളെ തീർക്കുവാൻ കൈകൾ നീട്ടുവാൻ ഇതിനെല്ലാം നമ്മളെ പ്രാപ്തരാക്കുവാൻ ടാഗിലേ മതി ഞാനോ ബലഹീനനും പാപിയും മഹൻദാസ് നമുക്കെപ്പോൾ വേഗത കൂടുന്നുവോ നമ്മൾ ബലഹീനതയില്ലെന്ന് മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ പ്രാർത്ഥനാക്രമം നമുക്ക് മൂന്ന് മണിക്കൂർ ഇടവിട്ടാണ് യാവ പ്രാർത്ഥനകളെ ക്രമീകരിച്ചിരിക്കും നമുക്ക് എത്രത്തോളം കോപം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും എഫ് എസ് എ ലേഖനം എഴുതുമ്പോൾ പൗരൂ സുലിയ പറയണം സൂര്യൻ അസ്തമിക്കുന്നവരെ നീ കോപം വെച്ചുകൊണ്ടിരിക്കരുത് ഇല്ലേ സൂര്യൻ സൂര്യനസ്തമിക്കുന്നവരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് അതിനു മുമ്പ് പറഞ്ഞു തീർക്കണം രമിപ്പെടണം കാരണം സന്ധ്യായാഗം അർപ്പിക്കാൻ വേണ്ടി ബലി ബലിവസ്തുവുമായിട്ട് വരുമ്പോ അതിനു മുമ്പ് സഹോദരന് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അങ്ങോട്ട് ചെന്ന് രമിപ്പെടണം നിന്റെ ബലി അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു തിയോളജിക്കൽ ഡിസ്പ്യൂട്ടാണ് ഞാനതിന് തിയോളജിക്കൽ ഗ്രന്ഥങ്ങളിൽ ആരും ഒരു വിശദീകരണം കൊടുക്കുന്ന കണ്ടിട്ടില്ല ഒരു ചോദ്യമുണ്ട് കായിൻ്റെ ബലി എന്തുകൊണ്ട് സ്വീകരിച്ചില്ല സ്വീകാര്യമായി തീർന്നില്ല സ്വീകാര്യമായ ഒരു ബലി അർപ്പിക്കാൻ കായന് കഴിഞ്ഞില്ല സംതൃപ്തി നൽകുന്ന സാറ്റിസ്ഫൈയിങ് ആൻസർ ഒരു തിയോളജിയും കൊടുത്തിട്ടില്ല ചെല്ലു പറയാ അത് രക്തമില്ലായിരുന്നു ആബേലിൻ്റെ ബലി ആടായിരുന്നു രക്തമുണ്ടായിരുന്നു കായിൻ്റെ ഇത് മുരിങ്ങിക്കായും വെള്ളരിക്കായും കുമ്പളങ്കായും ചേനയും ചേമ്പും കാച്ചിലുമായിരുന്നു അതിൽ രക്തമില്ല രക്തക്കൊതിയനായ ദൈവം ഹാബേലിന്റെ ബലിയിൽ പ്രസാദിച്ചു ഇതാണ് ഒരു വിശദീകരണം ദ ഓൺലി എക്സ്പ്ലനേഷൻ പിന്നെ വേറെ എല്ലാവരും വിശ്വാസം ഇല്ലായിരുന്നു കായില് ഹാബേലിന് വിശ്വാസം ഉണ്ട് അതിന് വിശ്വാസം ഇല്ലാത്തോണ്ട് വിശ്വാസം ഇല്ലെങ്കിൽ ബലി കൊടുക്കാൻ പോകത്തില്ല രണ്ടുപേർക്കും ഞാൻ ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ ദൈവത്തോട് സംസാരിക്കും എൻ്റെ സംശയങ്ങളും ദുഃഖങ്ങളും ഒക്കെ ദൈവത്തോട് പറയാറുണ്ട് ഞാൻ എനിക്ക് ദൈവത്തോട് പറഞ്ഞു ദൈവം എന്തുകൊണ്ടാണ് അങ്ങ കായലിന്റെ ബലി സ്വീകരിക്കാഞ്ഞത് ദൈവവിനോട് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ബൈബിളിലുണ്ട് ഞാൻ ചോദിച്ചു ബൈബിളില്ല അവിടെ ബൈബിളിൽ ഇതാ നീ വായിക്കി കർത്താവ് കാണിച്ച് വാക്കി എടുത്തു നോക്കിയോ പറഞ്ഞു നീ ബലി കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം രമ്യപ്പെടണം അപ്പൊ കായലിനെ ആബേലിനോട് പകയുണ്ടായിരുന്നു ആബേലിനോടുള്ള പക ഉള്ളിൽ വെച്ച് അസൂയ ഉള്ളിൽ വെച്ചിട്ടാണ് കായും ബലിയർപ്പിച്ച അതുകൊണ്ടാണ് കായിന്റെ ബലി സ്വീകരിക്കാതെ പോയത് എന്നാൽ ഹാബേലിനോടുള്ള സ്നേഹത്തോടെ ആ ഐക്യത്തോടെ സമാധാനത്തോടെ ബലി അർപ്പിച്ചിരുന്നെങ്കിൽ കായിന്റെ ബലിയിലും ദൈവം പ്രസാദിക്കുമായിരുന്നു കുഞ്ഞാടും കാഴ്ചയതും രണ്ടു ബലിയും സ്വീകരിക്കാം അല്ലെ ഒരെണ്ണം സ്വീകരിക്കാവുന്നല്ലോ എത്ര പേര് ബലിയർപ്പിച്ചാലും ദൈവത്തിന് സ്വീകരിക്കാൻ പറ്റും അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ അസ്വീകാരമായ ബലി കായ് നർപ്പിക്കേണ്ടി വന്നത് സഹോദരനോട് സ്നേഹിക്കാഞ്ഞതുകൊണ്ടാണ് ഐക്യപ്പെടാഞ്ഞതുകൊണ്ടാണ് അപ്പൊ സഹോദര സ്നേഹമില്ലാത്ത ഒരു ബലിയും സ്വീകരിക്കപ്പെടത്തില്ല അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് സൂര്യനസ്തമിക്കോളം നീ കോപം വെച്ചുകൊണ്ടിരിക്കരുത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സന്ധ്യായാകത്തിന് മുമ്പ് നിരപ്പാകണം പക്ഷെ സുറിയാനി സഭയുടെ ക്രമം എങ്ങനെയാ നമുക്ക് യാമപ്രാർത്ഥന ഏഴാ അല്ലെ നമ്മൾ രാവിലെ മണിക്ക് ഒരാളോട് കോപിച്ചു പക്ഷെ ഉച്ച നമസ്കാരത്തിന്റെ സമയമാവുമ്പോ മണിയുടെ നമസ്കാരമാണ് ആറാം മണിയുടെ നമസ്കാരം വരുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അപ്പൊ എന്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒഴിവാക്കിയിട്ടില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ മാത്രം ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ദൈവീക കരുണ എൻ്റെ മേൽ വീഴുവാൻ ഞാൻ ആ കരുണയും സ്നേഹവും എൻ്റെ സഹോദരനോട് കടക്കാരനോട് ഞാൻ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ കടക്കാരോട് എന്താണ് കടം നമ്മളോട് കടം പെട്ടിരിക്കുന്നവർ ആരാണ് കൂടിയത് ഞാനാണോ അവനാണോ എൻ്റെ കയ്യിൽ നിന്ന് കടം പെട്ടവൻ ഞാൻ കടപ്പെട്ടവനല്ല ഞങ്ങളുടെ കടക്കാരോട് അവരോട് ഞാൻ എങ്ങനെ മനസ്സലിവ് കാണിച്ചു അവരോട് ഞാൻ എങ്ങനെ ഇളവ് കാണിച്ചു അവരോട് ഞാൻ എങ്ങനെ ഈസി ആയിട്ട് പെരുമാറി എത്ര സമയമുണ്ട് ഒരു സുറിയാനിക്കാരന് ഒരു സുറിയാനിക്കാരന് രമ്യപ്പെടുവാൻ ക്ഷമിക്കുവാൻ ഐക്യപ്പെടുവാൻ അനുരഞ്ജനപ്പെടുവാൻ പിതാക്കന്മാർ അനുവദിച്ചിരിക്കുന്ന സമയം മൂന്നേ മൂന്ന് മണിക്കൂറാണ് ആ മൂന്ന് മണിക്കൂർ സമയമാണ് നമ്മുടെ കർത്താവീശോ മശിഹ കുരിശി കടന്നത് കർത്താവായി കുരിശി കുരിശിക്കടന്ന മൂന്ന് മണിക്കൂർ മാത്രമേ ഒരു സുറിയാനിക്കാരന് ക്ഷമിക്കാൻ കർത്താവ് നൽകിയിട്ടുള്ളൂ അല്ലെങ്കിൽ സഭാപിതാക്കന്മാർ നൽകിയിട്ടുള്ളൂ അതാണ് സഭ അങ്ങനെ ക്ഷമിക്കുന്നവൻ മാത്രമാണ് ഓർത്തഡോക്സുകാരൻ അവനാണ് യഥാർത്ഥ ഓർത്തഡോക്സി ഹോൾഡ് ചെയ്യുന്നവൻ അല്ലാത്തവൻ കള്ളനും കവർച്ചക്കാരനുമാകും ചതിയനാകുന്നു വഞ്ചകനാകുന്നു അവൻ ഇടയൻ്റെ വേഷം ധരിച്ച അറിവുകാരനാകുന്നു യേശു കർത്താവിനെ വിളിക്കുന്നത് കശാപ്പുകാരൻ എന്നാണ് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും നശിപ്പിക്കുവാനും ആളുകളെ വിഴുങ്ങുവാനും ഇതെല്ലാം സംഭവിക്കും മൂന്ന് മണിക്കൂർ ഞാൻ ആ മൂന്ന് മണിക്കൂറിനെ പറ്റി ചിന്തിച്ച് ഞാൻ കരഞ്ഞുപോയി പ്രിയപ്പെട്ടവര് കാരണം നമുക്ക് ക്ഷമിക്കുവാൻ നമുക്ക് രമ്യപ്പെടുവാൻ അനുവദിച്ചിരിക്കുന്നത് മൂന്നേ മൂന്ന് മണിക്കൂർ ഈ മൂന്ന് മണിക്കൂറാണ് കർത്താവ് കുരിശി കിടന്ന് കർത്താവ് കുരിശി കിടന്നുകൊണ്ട് ഒരു യാമം നമ്മളെ നോക്കുകയാണ് രമ്യപ്പെടുന്നുണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആ ഇതുപോലൊരു സഭയുണ്ടോ ഇതുപോലൊരു ലിറ്റർജി ഉണ്ടോ ഇതുപോലൊരു തിയോളജി ഉണ്ടോ ക്രിസ്ത്യൻ ലോകത്തില്ല ഓൺലി ഓർത്തഡോക്സ് ഈ കാൻ ക്ലെയിം ദാറ്റ് ഓരോ മൂന്ന് മണിക്കൂറും ആകുമ്പോ റിഫ്രഷ് ചെയ്യാണ് ഈ കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ ഞാൻ കടൽ തീരത്ത് ഏഴ് കൊല്ലം താമസിച്ച ഒരു ബീച്ചിൽ ലൈഫിലെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ബീച്ചിൽ അപ്പൊ നമ്മൾ ഈ കടലിങ്ങനെ എന്തെല്ലാം മാലിന്യങ്ങൾ ഈ കടൽ തീരത്ത് ഇങ്ങനെ കഴിഞ്ഞാലും ഒരു തിര ഇങ്ങനെ വന്ന് അങ്ങ് കയറി ഇറങ്ങി പോകുമ്പോണ്ടല്ലോ ആ ആ ഷോർ കാണണം ഇതാണ് സുറിയാനിക്കാരൻ്റെ യാമപ്രാർത്ഥന എല്ലാ കലുഷതകളെയും എല്ലാ കന്മേഷങ്ങളെയും മാറ്റി കളയുന്ന ഒരു തിര ഇങ്ങി വന്ന് കയറിപ്പോവാണ് ഒരു വ്യാമപ്രാർത്ഥന കഴിയുമ്പോൾ ഇറങ്ങിപ്പോവാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇതൊക്കെ എങ്ങനെ മനസാക്ഷിയില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു ഉള്ളിത്തട്ടാതെ ഉരുവിടാൻ പറ്റുന്നു എത്ര വഞ്ചകന്മാരാണവർ എത്ര ചതിയന്മാർ നീചന്മാർ അധമന്മാർ ഹിപ്പോക്രാറ്റ്സ് അല്ലേ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അല്ല എതിർത്തത് ആരെയാണ് പാപികളെയല്ല ചുങ്കക്കാരെയല്ല വേശികളെയല്ല വ്യഭിചാരികളെയല്ല കള്ളന്മാരെയല്ല കൊള്ളക്കാരെ അല്ല യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തത് ഹിപ്പോക്രാറ്റ്സ് ആത്മവംശകർ കപടഭക്തിക്കാർ സ്വയനീതീകരണക്കാർ അപ്പം ഈ മൂന്ന് കാറ്റഗറിയാണ് നിങ്ങൾ സുവിശേഷങ്ങൾ വായിച്ചാലറിയാം യേശു കർത്താവിനെ എതിർത്തവും അവരാണ് ന്മാർ ഹിപ്പോയാണ് അർത്ഥമറിയാതെ പ്രാർത്ഥനകൾ ഉരുവിടുക അതാ യേശു പരീശന്മാരോട് പറഞ്ഞ അവരുടെ പ്രാർത്ഥന എല്ലാം കറക്റ്റ് ലിറ്റർജിക്കലി കറക്റ്റ് തിയോളജിക്കലി കറക്റ്റ് ആയിരുന്നു സ്ക്രിപ്റ്ററലി ലിറ്ററലി കറക്റ്റ് ലിറ്റാർജിക്കലി അല്ല ലിറ്ററലി എന്ന് പറഞ്ഞാൽ ആക്ഷരികമായി വള്ളിവുള്ളി വ്യത്യാസമില്ല കൃത്യമാണ് ചൊല്ലുന്നത് തെരിക്കോണുകളിലും പള്ളികളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു കപടഭക്തിക്കാരെ ഓ വാവു നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾക്ക് ദുരിതം അപ്പം അയ്യോ കഷ്ടം യേശു കത്താവ് പറയാണ് കപടഭക്തിയാണ് ഹിപ്പോക്രസി അറ്റ് ഇറ്റ് സ്പീക്ക് നമ്മൾ കാണുന്നത് ഈ പ്രാർത്ഥന നിങ്ങൾ എങ്ങനെ ചൊല്ലും സറണ്ടർ ചെയ്യാൻ തയ്യാറാകും സറണ്ടർ ചെയ്യാൻ ആരാ സറണ്ടർ ചെയ്യേണ്ടത് ആരാ കീഴ്പ്പെടേണ്ടത് ആരാ കീഴ്പ്പെടേണ്ടത് ബലഹീനൻ അല്ലേ ബലഹീനനല്ലേ കീഴ്പെടാൻ പറ്റുള്ളൂ കാണേ അവൻ ഇങ്ങോട്ട് പറട്ടെ ഇന്നോ ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ ആരാ ബലഹീനൻ കൈക്കരുത്ത് കാണിക്കുന്നവൻ മസിൽ പവർ കാണിക്കുന്നവൻ പൊളിറ്റിക്കൽ പവർ അല്ല ഞാനോ ബലഹീനനും പ്രാപ്യമാകുന്നതാസൻ ഞാനോ ബലഹീനനും പ്രാപ്യമാകുന്ന ആസൻ അതുകൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് മൂന്ന് മണിക്കൂറിലധികം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ രമ്യപ്പെടും ഞാൻ താഴും ഞാൻ ക്ഷമ ചോദിക്കും എത്ര മനോഹരമായിട്ടാണ് ആ പ്രാർത്ഥന ചമച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ദൈവം തപുരാനെ ഞാൻ ഓർക്കുക നമ്മുടെ പിതാക്കന്മാരെ ഞാനിങ്ങനെ ഓർക്കും ചിലപ്പോ ഭാവനെ കാണും നിത്യത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അവരുടെ എല്ലാം കാല് മുത്തു ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും ഇപ്പൊ എനിക്കാണെങ്കിൽ നടു കുനിയാനൊന്നും മേല നടുവാനുണ്ട് പക്ഷെ നിത്യത്തിലും ഒക്കെ ആവുമായിരിക്കും പക്ഷെ ഞാൻ ഈ പിതാക്കന്മാരെല്ലാം കണ്ടാൽ അവരുടെ പാദം ചുംബിക്കണമെന്ന് എന്ന് വിചാരിച്ചിരിക്കുക ഉയർത്തെഴുന്നേറ്റു മരണത്തെ ജയിച്ചു എങ്ങനെയാ കുരിശി കുരിശിക്കിടക്കുമ്പോ കർത്താവിനെ ക്രൂശിച്ച കുന്തം കൊണ്ട് കുത്തിയ താര രോമം പറിച്ച ആണി അടിച്ച പടയാളികളും ആ കുരിശിക്കാൻ അവരെ ഏൽപ്പിച്ച മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം കുരിശിനെ ചുറ്റി നിൽക്കുകയാണ് കർത്താവ് കുരിശി കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പിതാവേ ോട് ക്ഷമിക്കണമേ കാര്യം അറിയോ ഞാൻ ചിന്തിക്കുകയാണ് ആ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഹൃദയപൂർവം ക്ഷമിക്കാതെ ആയിരുന്നു കർത്താവ് ജീവനെ വിട്ടിരുന്നതെങ്കിൽ കർത്താവ് ഉയർക്കുമായിരുന്നോ ഞാൻ വിശ്വസിക്കുന്നു ഉയർക്കത്തില്ലെന്ന് ഉത്ഥാനത്തിലേക്കുള്ള വഴിയാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കൂ ദൈവമല്ല അവൻ ഉയർക്കത്തില്ലെന്ന് പറഞ്ഞു മരണവും ജീവനും എൻ്റെ കയ്യിലാണ് ജീവങ്കലേക്കുള്ള മാർഗം ക്ഷമയുടെ മാർഗമാണ് ഐക്യപ്പെടലിൻ്റെ മാർഗമാണ് കുരിശിലെ മരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തി എന്നിട്ട് ആ കുരിശിൽ കടന്നുകൊണ്ട് വീണ്ടും താഴ്ത്തുകയാണ് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഫിലിപ്പഴുതുമ്പോൾ പൗരസുദേവർ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി ബലഹീനനാകുമ്പോൾ ഞാൻ ശക്തനാകും എത്ര കുറുക്കിക്കൊള്ളുന്ന വാക്യമാണ് ആ വിശുദ്ധ കുർബാന സമർപ്പിച്ച് അതിൻ്റെ അവസാനം പറയുകയാണ് ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസ ദൈവം ഈ ചിന്തകളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ബലഹീനതകളെ ചൊല്ലി പ്രശംസിക്കാം സഭയുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ

ർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈ കൊണ്ട് അലിവൈ രക്തശരീരങ്ങൾ കൈ കൊണ്ട് ഭക്തരായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീ